ഹലോ, ട്വിൻ ഗേറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈപ്പിംഗ് ജോബായിട്ടാണ്. അപ്പോൾ കുറേ പേര് ടൈപ്പിംഗ് ജോബ് ഇങ്ങനെ ഇടുന്നതിൻ്റെ റീസൺ വന്നിട്ട് എല്ലാവരും ടൈപ്പിംഗ് ജോബാണ് നോക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വെറുതെ കീബോർഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൊക്കെ സിമ്പിളായിട്ട് ടൈപ്പ് ചെയ്ത് ടേൺ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേ പേര് നോക്കുന്ന ജോബ് അതായതുകൊണ്ടാണ്, റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് കുറച്ച് ടൈപ്പിംഗ് ജോബ്സ് കൂടുതലായിട്ട് ചെയ്യുന്നത് ചാനലിൽ. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ടൈപ്പിംഗ് ജോബായിട്ടാണ്. അത് ട്രസ്റ്റ് പൈലറ്റിലാണെങ്കിൽ 4.0 സ്റ്റാർ റേറ്റിംഗ് ഒക്കെയുള്ള ഒരു സൈറ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല റിവ്യൂസ് ആൻഡ് റേറ്റിംഗ്സ് ഒക്കെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അത് മാത്രമല്ല, കൂടാതെ എങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യുന്നത്, ടൈപ്പിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള, എല്ലാവർക്കും അറിയുന്ന സോഫ്റ്റ്വെയർ തന്നെയാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്കിത് ചെയ്യാം എന്നുള്ളതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, നമുക്ക് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ചെയ്യുന്നത് കുറവാണ് ഈ ചാനലിൽ. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, ആപ്ലിക്കേഷൻസ് തന്നെയായിട്ട് എൻ്റെ സെക്കൻഡ് ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ടെക് ടിപ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചാനൽ നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ആ ആപ്ലിക്കേഷൻസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒട്ട് സമയങ്ങളായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. കൂടാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈപ്പിംഗ് ജോബിൻ്റെ നല്ല റിവ്യൂസ് ഉള്ള സൈറ്റിൻ്റെ പേര് translated.com എന്നാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ഞാൻ ട്രസ്റ്റ് പൈലറ്റിൽ അതിൻ്റെ റിവ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ട്രസ്റ്റ് പൈലറ്റിൽ ഞാൻ സെർച്ച് ചെയ്തതാണ്, കണ്ടോ 4.0 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ട്. എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിലുള്ള റേറ്റിംഗ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. വെരി പ്രൊഫഷണൽ കമ്പനി എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് എന്താ പറയുക, വാല്യൂ ഓഫ് മണി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സൈറ്റ് തന്നെയാണ് translated.com എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൈറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റിവ്യൂ നോക്കാം. വേറെ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് സൈറ്റിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് നിങ്ങളെത്തും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എല്ലാ സൈറ്റിലും ചെയ്യുന്ന പോലെ തന്നെ ഒരു കുഞ്ഞ സൈനപ്പ് പ്രൊസീജിയറാണ് ആദ്യം ഉള്ളത്. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, ഒരു വാലിഡ് ഇമെയിൽ ഐ ഡി കൊടുക്കുക, ഒരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, ഐ എഗ്രി എന്നുള്ള ഈ ഒരു ബോക്സിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക, രജിസ്റ്റർ ടു കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത വന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടം പോലെ ലാംഗ്വേജസ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഇനി നമ്മുടെ സ്വന്തം നാറ്റീവ് ലാംഗ്വേജിൽ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് മലയാളത്തിൽ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു സൈറ്റിൻ്റെ പേര് പോലെ തന്നെ ട്രാൻസ്ലേഷനാണ്. ഇംഗ്ലീഷിനെ നമുക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ഹിന്ദീനെ, വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ നിന്ന്, കുറേ ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ നിന്ന് വേറൊരു ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വൺസ് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റ് സ്റ്റാർട്ട് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നെക്സ്റ്റ് ചോദിക്കുന്നത് വോട്ട് എക്സ്പീരിയൻസ് ഡു യു ഹാവ് ഇൻ ട്രാൻസ്ലേഷൻ എന്നാണ്. അപ്പോൾ നോ എക്സ്പീരിയൻസ് എന്ന് ഒരിക്കലും കൊടുക്കരുത്, കാരണം നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അതല്ലെങ്കിൽ ഐ ആം പ്രൊഫഷണൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താലും മതി. ഇനി ഹൗ ലോങ് ഹാവ് യു ബീൻ എ ട്രാൻസ്ലേറ്റർ എന്നാണ് നെക്സ്റ്റ് വരുന്ന ചോദ്യം. അതായത് എത്ര വർഷത്തെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ട്രാൻസ്ലേഷൻ്റെ ഇതിൽ. അപ്പോൾ ഒന്നല്ലെങ്കിൽ 4 to 10 years എന്നുള്ളത് കൊടുക്കുക, അല്ലെങ്കിൽ 1 to 3 years എന്നുള്ളത് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് കിട്ടാനുള്ള ചാൻസസ് കുറച്ചും കൂടെ കൂടുതലായിരിക്കുള്ളൂ. ദെൻ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ലാസ്റ്റ് 12 മന്ത്സിൽ എത്ര വേർഡ്സ് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും സെക്കൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ തേർഡ് ഓപ്ഷനോ അങ്ങനെ ഏതെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്ത് നെക്സ്റ്റ് ചോദിക്കുന്നത് ഇതിൽ ഏത് ലിംഗ്വിസ്റ്റിക് സർവീസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ട്രാൻസ്ലേഷൻ തന്നെ കൊടുത്താൽ മതി. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വരുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ റെസ്യൂം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് കൊടുത്ത സ്ഥിതിക്ക് നമ്മൾക്ക് അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ എഴുതിയിട്ട് ഒരു റെസ്യൂം ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇനി റെസ്യൂം അപ്ലോഡ് ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇവിടെ സ്കിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ റെസ്യൂം അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ, കാരണം അവർക്കൊരു ജെനുവിനിറ്റി ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റെസ്യൂം അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വന്നിട്ട് നാറ്റീവ് ലാംഗ്വേജ് ആണ്, അത് നമ്മുടെ മലയാളം തന്നെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. കുറേ ലാംഗ്വേജസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ മലയാളമാണ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ദെൻ കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ആഡ് ലാംഗ്വേജ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഐ എം റെഡി എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ചോദിക്കുന്നത് ഏത് സോഴ്സ് ലാംഗ്വേജിൽ നിന്ന്
നമുക്ക് കൺവേർട്ട് ചെയ്യണം എന്നാണ്. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന വർക്ക് ഇംഗ്ലീഷിലായിരിക്കും, നമ്മളതിനെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അതെല്ലാം നമ്മളിവിടെ നാറ്റീവ് ലാംഗ്വേജിന് മലയാളത്തിന് പകരം നമ്മൾ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ നിന്ന് ഇംഗ്ലീഷായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടം, ഇഷ്ടമുള്ളത് കൊടുക്കുക. സോഴ്സ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വർക്ക് ആ ലാംഗ്വേജിലായിരിക്കും. ഇവിടെ ഇൻടു എന്നുള്ള ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് ആയിരിക്കണം നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കണ്ടിന്യൂ ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വന്നിട്ട് ഇവിടെ പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യണ റേറ്റ് ആണ് ചോദിക്കുന്നത്. അതായത് പെർ വേർഡിൻ്റെ റേറ്റ് ആണ് ഇവരിവിടെ കൊടുത്തിരിക്കുന്നത്. 0.035 യൂറോസ് ആണ്. അതായത് നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു 3 രൂപയാണ് പെർ വേർഡിന് കിട്ടുന്നത്. അപ്പോൾ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും ചെറിയ എമൗണ്ട് ആണ് ഇവരിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ വലിയ എമൗണ്ട് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വർക്ക് കിട്ടണം എന്നില്ല. അതുകൊണ്ട് അത് മാറ്റാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കണ്ടിന്യൂ ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്പർ ഓഫ് വേർഡ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് ഈ ഒരു ലാംഗ്വേജിൽ നിന്ന് എത്ര വേർഡ്സ് നമുക്ക് പെർ ഡേ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നാണ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നല്ല ഒരു ഇപ്പോൾ 3,000, 2,000, 4,000 ഒക്കെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. കാരണം പെർ ഡേ എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ വേർഡ്സ് വരുമ്പോൾ നിങ്ങൾക്കനുസരിച്ച്, നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൊടുക്കാം, അതല്ല വെച്ചിട്ട് നിങ്ങൾക്ക് കുറവ് കൊടുത്ത് വിടാം. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സ്പെഷ്യലൈസ്ഡ് സബ്ജക്ട് ഫീൽഡാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് സബ്ജക്റ്റാണ് പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ ഇവിടെ കൊടുക്കാനായിട്ട്. അതിൽ കുറേ സബ്ജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഞാൻ കൊടുത്ത പ്രകാരമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കാണ്. ഇവിടെ പെർ വേർഡിന് കൊടുത്തിരിക്കുന്ന എമൗണ്ട് വന്നിട്ട് 0.035 യൂറോസ്. അപ്പോൾ എനിക്ക് 4,000 ആണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വരണേ. നിങ്ങൾക്ക് ഇനി എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പെൻസിൽ സിമ്പിൾ ഉണ്ട്. അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി യെസ് ഐ എം ഷുവർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ യെസ് ഐ എം ഷുവർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കോമ്പിനേഷൻ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ നിന്ന് ഒരു ലാംഗ്വേജിലോട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ് US എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് വേറെ ലാംഗ്വേജിൽ നിന്ന് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അത് ഞാൻ കൊടുത്തിരിക്കുന്നത് പെർ വേർഡ് 2,000 ആണ്. 0.035 യൂറോസ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി വേറെ ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നോ താങ്ക്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം കണ്ടിന്യൂ ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ചോദിക്കുന്ന സംഭവം വന്നിട്ട് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഡിഗ്രി സെലക്ട് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂഷൻ, സബ്ജക്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ഫോർ നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വിട്ടാൽ മതി. ഇനി ചോദിക്കുന്നത് നമുക്ക് ഏതെങ്കിലും ട്രാൻസ്ലേഷൻ റെഫറൻസസ് കൊടുക്കാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് നമുക്ക് നമ്മൾ ഓരോ സംഭവങ്ങളൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ റെഫറലായിട്ട് വെക്കാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് നമുക്ക് ചില ഡാറ്റാസിലൊക്കെ കാണാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആരെ വേണമെങ്കിലും റെഫർ ചെയ്യാം. പ്രെഫറലിൻ്റെ നെയിം കൊടുക്കുക, അവർ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ കൊടുക്കുക, അവരുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. അതും താല്പര്യമുള്ളവർ കൊടുത്താൽ മതി. അതല്ലെങ്കിൽ സ്കിപ്പ് ഫോർ നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾ ഏതെങ്കിലും ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ടൂൾസ് നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണ്, ഇത് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ ടൂൾസ് നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതല്ല വെച്ചിട്ടുണ്ടെങ്കിൽ അതും സ്കിപ്പ് കൊടുത്ത് വിട്ടാൽ മതി. അപ്പോൾ ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് കൊടുത്ത് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇവിടെ ചോദിക്കുന്നത് ഏതെങ്കിലും ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോന്ന്. ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നവരായിരിക്കും. ഒട്ടുമിക്ക ആൾക്കാരും ഈ അഡോബ് അതുപോലെ തന്നെ അഡോബ് ഫോട്ടോഷോപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു 2-3 ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക സോഫ്റ്റ്വെയർ. ദെൻ കണ്ടിന്യൂ ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് വി ആർ ഓൾമോസ്റ്റ് ഡൺ എന്നുള്ളൊരു മെസ്സേജ് വരും. അതിനുശേഷം കണ്ടിന്യൂ ബട്ടണിലോട്ട് പോവുക. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നിങ്ങളുടെ കറക്റ്റ് ഓൺ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺട്രിയും സ്റ്റേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ വരും. അത് കറക്റ്റായിട്ട് ഇന്ത്യ തന്നെ കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫിനിഷ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയായിരിക്കും നമ്മുടെ വർക്കിംഗ് ഇൻ്റർഫേസ് വരുന്നത്. അവിടെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കേണ്ട സംഭവം വന്നിട്ട് നമ്മൾ ബില്ലിംഗ് ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ആഡ് ബില്ലിംഗ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അഡ്രസ്സ്, സിറ്റി, പോസ്റ്റൽ കോഡ്, സ്റ്റേറ്റ്, കൺട്രി, അതുപോലെ തന്നെ ടാക്സ് സ്റ്റാറ്റസ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ബില്ലിംഗ് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയുന്നുണ്ടായിരിക്കും. ഇനി ടാക്സ് ഐ ഡി ഓപ്ഷണലാണ്, അത് വേണമെങ്കിൽ അത് കൊടുക്കാം. ഇനി ഒന്നുമില്ലാത്തതാണെങ്കിൽ പാൻ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കാം. പക്ഷേ അത് ഓപ്ഷണലാണ്, അത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ടാക്സിൻ്റെ ബില്ലിംഗ് ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതല്ലെങ്കിൽ ഇവിടെ റിമൈൻഡ് മീ ലേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും.
അത് കൊടുത്താലും മതി. അപ്പോൾ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്, സബ്മിറ്റ് യുവർ മന്ത്ലി ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ട് സംഭവം വരും. പക്ഷെ ഇതൊക്കെ വൺസ് പേയ്മെൻറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ ഇൻവോയ്സും കാര്യങ്ങളും അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ നമുക്ക് വേണമെങ്കിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻ ആഡ് ചെയ്യാനായിട്ട് ആഡ് പേ ഔട്ട് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ബാങ്ക് ട്രാൻസ്ഫറും ഉണ്ട്, അതുപോലെ തന്നെ പേയ്പാലും ഉണ്ട്. അപ്പോൾ ബാങ്ക് ട്രാൻസ്ഫർ വന്നിട്ട് ഈ അക്കൗണ്ട്സിലുള്ളവർക്ക് മാത്രമേ ബാങ്ക് ട്രാൻസ്ഫർ നടത്താനായിട്ട് പറ്റുള്ളൂ. അവിടെ അക്കൗണ്ട് ഹോൾഡർ നെയിം, ബാങ്ക് നെയിം, പിന്നെ IBIN ഒക്കെ കൊടുക്കണം. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ നാട്ടിലുള്ളവർക്ക് കൊടുക്കാനായിട്ട് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. പിന്നെ വരുന്ന ഓപ്ഷൻ വന്നിട്ട് പേയ്പാലാണ്. അതാവുമ്പോൾ നമുക്കിതിൻ്റെ അകത്ത് വേറെ വിഡ്രോവൽ ലിമിറ്റും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ ഏൺ ചെയ്യുന്ന എമൗണ്ട് നമുക്ക് അപ്പം തന്നെ പേയ്പാലിലോട്ട് വിഡ്രോ ചെയ്തെടുക്കാം. അതായിരിക്കും കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പേയ്പാലിന് ഇമെയിൽ ID കൊടുക്കുക, അതിനുശേഷം ഡിഫോൾട്ട് പേയ്മെൻ്റ് ആക്കി സെറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടെ ആഡ് മെത്തേഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവരുടെ പേയ്മെൻറ്റ് സൈക്കിളിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവരിവിടെ പറയുന്നത് ഓരോ മന്തിലും 5th to 10th വരെയാണ് അവരുടെ പേയ്മെൻറ്റ് സർക്കിൾ റൗണ്ട് ആവുന്നുണ്ടായിരിക്കുക. അപ്പോഴായിരിക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇൻവോയ്സിലോട്ട്, ഇൻവോയ്സ് നമ്മൾ 4th ആവുമ്പോഴത്തേനും സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് അവർ സെൻഡ് ചെയ്യത്തുള്ളൂ നമ്മുടെ ഇൻവോയ്സിലോട്ട്, നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻവോയ്സിലോട്ട് സെൻഡ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ വായിച്ചു നോക്കിയാൽ മതി. ഇതാണ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കണം എല്ലാ മാസം. നമുക്ക് വൺസ് വർക്ക് കിട്ടിയതിന് ശേഷം 4th ആവുമ്പത്തേനും മുൻപേ തന്നെ നമ്മളിതൊന്ന് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് തോന്നുന്നു അവർക്കൊരു ഇതിന് വേണ്ടിയിട്ട്, അയക്കാൻ വേണ്ടിയിട്ട് എമൗണ്ട്. അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇവിടെ ഇവർ പറയുന്നുണ്ട് പേയ്മെൻറ്റ് സൈക്കിൾ എന്നാണ് പോകുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ അകത്ത് എപ്പോൾ ജോബ് കിട്ടും എന്നാണ്. നമ്മൾ വൺസ് പ്രൊഫൈലൊക്കെ കറക്റ്റായിട്ട്, നേരത്തെ വന്ന ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റായിട്ട് പക്കയായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മെയിൽ ത്രൂ ആയിരിക്കും ഇവർ നമുക്ക് ജോബ് തരുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൽ ID കറക്റ്റായിട്ട് നമ്മൾ എപ്പോഴും വ്യൂ ചെയ്തിരിക്കണം. ആ മെയിൽ ID എപ്പോഴും നമുക്ക് ജോബിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കൊടുത്തിരിക്കുന്ന മെയിൽ ID ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വിസിറ്റ് ചെയ്യണം. കാരണം അതിൻ്റെ അകത്ത് ജോബ് വരുമ്പോൾ നിങ്ങൾക്കത് കാണണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാനായിട്ട്, വൺസ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സോഴ്സ് ലാംഗ്വേജ് ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ജോബ്സ് അവൈലബിൾ ആകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മെയിൽ വരുള്ളൂ. അപ്പോൾ മാക്സിമം കോമ്പിനേഷൻ നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഒരു ജോബ് വാക്കൻസി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ട്രസ്റ്റബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിംഗ് ജോബ് എന്ന് വേണമെങ്കിൽ പറയാം, ട്രാൻസ്ലേറ്റർ ജോബ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാരണം ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് മെയിൽ വരാണെങ്കിൽ നല്ല രീതിയിൽ പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു സൈറ്റും കൂടിയാണ്. എല്ലാവരും നല്ല റിവ്യൂസ് ഒക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.